മലയാള സിനിമയിലെ മികച്ച ഒരു കോമഡി താരമാണ് മോളി കണ്ണമാലി. ചാളവേരി എന്നാണ് മോളി കണ്ണമാലി പ്രേക്ഷകർക്കിടയിൽ അറിയപ്പെടുന്നത്. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത സ്ത്രീധനം എന്ന സീരിയലിൽ മോളി കണ്ണമാലി അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേരാണ് ചാളവേരി. ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയ കഥാപാത്രമായതുകൊണ്ട് തന്നെയാണ് മോളി ആ പേരിൽ തന്നെ ഇന്നും അറിയപ്പെടുന്നത്. 2009 പുറത്തിറങ്ങിയ കേല കഫേ എന്ന ചിത്രമാണ് താരത്തിന്റെ ആദ്യത്തെ മലയാള സിനിമ. തുടർന്ന് അൻവർ, ചാപ്പാക്കുരിശ്, പുതിയ തീരങ്ങൾ തുടങ്ങി 53 ചിത്രങ്ങളിൽ മോളി കണ്ണമാലി പ്രധാന വേഷങ്ങൾ ചെയ്തു. സംസാര ശൈലിയാണ് താരത്തിന്റെ സിനിമയിൽ കൂടുതൽ ശ്രദ്ധ നേടിക്കൊടുത്തതെന്ന് വേണം പറയാൻ. 7 സീരിയലുകൾ അവർ അഭിനയിച്ചിട്ടുണ്ട്. അമർ അക്ബറന്തോണി എന്ന ചിത്രത്തിലെ കോമഡി കഥാപാത്രത്തിന് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു. ടുമാറോ എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ ഒരുങ്ങുകയാണ് മോളി കണ്ണമാലി. ചവിട്ട് നാടക കലാകാരിയായ മോളി കണ്ണമാലി വളരെ അപ്രതീക്ഷിതമായിട്ടാണ് സിനിമാ ലോകത്തേക്ക് എത്തിപ്പെട്ടത്. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് താരം സിനിമയിൽ എത്തിച്ചേർന്നത്. 60 വയസ്സോളം പ്രായമുള്ള താരം ഈയിടെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു. ചികിത്സയ്ക്ക് പണമില്ലാത്തതിന്റെ പേരിൽ സഹായം അഭ്യർത്ഥിച്ച് മകൻ രംഗത്തെത്തിയിരുന്നു. എന്നാൽ മലയാള സിനിമയിൽ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയോട് സഹായം അഭ്യർത്ഥിച്ചെങ്കിലും അമ്മയുടെ ഭാഗത്തു നിന്ന് യാതൊരു സാമ്പത്തിക സഹായവും ഉണ്ടായിട്ടില്ലെന്ന് മകൻ ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അമ്മയിൽ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് മാത്രമേ സഹായം നൽകാനാകൂ എന്നാണ് അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായ വിശദീകരണം. ഇപ്പോഴിതാ അസുഖഭേദമായ ഉടനെ നടൻ ബാലയെ കാണാൻ എത്തിയിരിക്കുകയാണ് മോളി കണ്ണമാലി. ആശുപത്രിയിൽ കിടന്നപ്പോൾ സാമ്പത്തികമായി സഹായം ചെയ്തത് ബാലയാണെന്നാണ് നടി പറയുന്നത്. ആകെയുള്ള ഒരു വീട് ജപ്തി ഭീഷണിയിലാണെന്നും സഹായം അഭ്യർത്ഥിക്കാനാണ് ബാലയെ കാണാനെത്തിയതെന്നും മോളി കണ്ണമാലി പറയുന്നത്. ബാലയുടെ ഒഫീഷ്യൽ ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിലാണ് വിവരങ്ങളെല്ലാം തുറന്നു പറഞ്ഞത്. അത്യാവശ്യമായ സഹായം കൊടുത്താണ് ബാല അവരെ യാത്രയാക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ബാലയുടെ പ്രവൃത്തിക്ക് അഭിനന്ദന പ്രവാഹമാണ് നിലയുന്നത്.